കുടുംബത്തിൻ്റെ തറവാട്ടിൻ്റെ സമൂഹത്തിൻ്റെ നാട്ടിൻ്റെ അവസ്ഥയെക്കുറിച്ച് മാറി വരുന്ന കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്ന ഇന്ദുലേഖ. ഇന്ദുലേഖയിൽ നിന്ന് നാലുകെട്ടിൽ എത്തുമ്പോൾ മലയാളിയുടെ കുടുംബത്തെപ്പറ്റിയും തറവാട്ടിനെ പറ്റിയും നാലുകെട്ടിനെ പറ്റിയൊക്കെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ തകിടം മറിയുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊരു ചരിത്രത്തെ കുറിക്കുന്ന നോവലാണ്. അതുകൊണ്ട് തന്നെ 50s ഒരു പ്രത്യേക രീതിയിൽ ആരംഭിച്ച നമ്മുടെ ഈ ലിറ്റററി സെൻസിബിലിറ്റിയിൽ ഉണ്ടായ മാറ്റത്തെ കുറിക്കാനും ഈ നോവൽ ഉപയോഗപ്രദമാകുന്നുണ്ട്. അപ്പോൾ ഒരു ദേശത്തിൻ്റെ ചരിത്രം, ഒരു സമൂഹത്തിൻ്റെ ചരിത്രം വളരെ വ്യത്യസ്തമായ ജീവിതങ്ങളിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെ രേഖപ്പെടുത്തുകയാണ് എം ടി ചെയ്യുന്നത്. മേദിൽ രാധാകൃഷ്ണൻ ഒരിക്കൽ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളിയുടെ ലിറ്റററി സെൻസിബിലിറ്റിയുടെ യഥാർത്ഥ ബാരോമീറ്ററാണ് എം ടി വാസുദേവൻ നായർ എന്ന്. 50s തൊട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ മലയാളിയുടെ ലിറ്റററി സെൻസിബിലിറ്റി ഏത് വഴിക്ക് പോകുന്നോ അതേ വഴിയിലേക്ക് വളരെ കൃത്യമായി അതിൻ്റെ കൂടെ പോകുന്ന ഒരു സെൻസിബിലിറ്റി എം ടിയിൽ കാണാം. പിന്നീട് നമുക്കറിയാം 50s ശേഷം 60s ഈ ആധുനിക സാഹിത്യം, മോഡേണിസ്റ്റ് സാഹിത്യമൊക്കെ വരുന്നു. വിജയൻ, കാക്കനാടൻ, മുകുന്ദൻ എന്നിവർ നോവലുകൾ എഴുതുന്നു. ആ സമയത്ത് എം ടിയുടെ വർക്കിന് ചെറിയൊരു മങ്ങലേറ്റോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ അപ്പോഴും നമുക്കറിയാം പിന്നീട് ഉള്ള നോവലുകളിലൂടെ, ചെറുകഥകളിലൂടെ എം ടി ഈ കാലത്തിനൊത്ത് വളരുകയും ആ കാലത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനായി മാറുന്നു എന്നുള്ളത്. പിന്നീട് അതും കഴിഞ്ഞ ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ഷെർലക് പോലുള്ള കഥകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വ്യത്യസ്ത കാലങ്ങളിൽ മലയാളിയുടെ മനസ്സിൻ്റെ കൂടെ നിൽക്കുന്ന, മലയാളിയുടെ സാഹിത്യാഭിരുചിയുടെ നാഡിമിടിപ്പുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവയെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എഴുത്തുകാരനെയാണ് നമുക്ക് കാണാൻ കഴിയുക എം ടിയിൽ. അതേസമയം ഈ സെൻസിബിലിറ്റിയെ ഒരു പ്രത്യേക രീതിയിൽ മറികടന്നുകൊണ്ട് വളരെ വിപ്ലവാത്മകമായ ഒരു വർക്ക് എം ടി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. പക്ഷെ ആ വിപ്ലവാത്മകത യഥാർത്ഥത്തിൽ എം ടിയിൽ വളരെ വളരെ സൂക്ഷ്മമായ തലത്തിൽ എവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഒരു പ്രത്യേക രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഥകൾ, എല്ലാവർക്കും അന്തം വിട്ട് രസിച്ച് ഉള്ളറിഞ്ഞ് വായിച്ചു പോകാൻ പറ്റുന്ന നോവലുകൾ, കാലമായാലും അസുരവിത്തായാലും, എങ്ങനെയാണ് ഒരു പ്രത്യേക ദേശത്തിൻ്റെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മട്ടിൽ പറയുകയും, എന്നാൽ ചില വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന ചില സൂക്ഷ്മതകളാൽ ഇതിൻ്റെ ഈ ഒഴുക്ക്, അടി ഒഴുക്കുകൾ വളരെ ആഴത്തിലുള്ളതാവുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് എം ടിയുടെ രചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സിനിമയുടെ ഭാഷയ്ക്ക്, പ്രത്യേകിച്ച് തിരക്കഥയുടെ ഭാഷയ്ക്ക് ഒരു സവിശേഷമായ അർത്ഥതലം പണിയിച്ചെടുക്കാൻ എം ടിക്ക് സാധ്യമാണ്. ഇത് ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 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 സന്ധിയാണെന്ന് പറയാം. ഇതിന് ഇതിൻ്റേതായ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ടെന്ന് വേണേൽ പറയാം. കാരണം ഒരു പ്രത്യേക രീതിയിൽ സിനിമയുടെ ഭാഷ ആവശ്യത്തിൽ കൂടുതൽ ലിറ്റററി ആയി പോകുന്നില്ലേ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ഘട്ടത്തിൽ, ചരിത്രഘട്ടത്തിൽ അത്ര ഒരു വർക്ക് ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. ഒറ്റ ലോകമല്ല എം ടിയുടെ സിനിമാ ലോകം എന്ന്. ഒരു വശത്ത് നിർമാല്യം, കടവ്, ഒരു ചെറുപുഞ്ചിരി പോലുള്ള സിനിമകൾ, വേറൊരു വശത്ത് കൂടുതൽ പോപ്പുലർ എന്ന് വിളിക്കാവുന്ന മട്ടിലുള്ള ഒരുപാട് സിനിമകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, തൃഷ്ണ, അങ്ങനെ നിരവധി സിനിമകൾ. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ ചില പഴങ്കഥകളെ പുതുക്കിയെടുത്ത സിനിമകൾ, ഈ വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള റേഞ്ച് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഈ റേഞ്ചിലൂടെ കടന്നു പോകുമ്പോഴാണ് എം ടിയുടെ ഒരു ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നെനിക്ക് തോന്നുന്നു. നിർമാല്യത്തെപ്പറ്റി പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ മലയാള സിനിമയുടെ ഒരു പ്രത്യേക ചരിത്ര ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഭാവനയായി ഈ ചിത്രത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ ചിത്രം അങ്ങേയറ്റം ഒരു വ്യക്തികേന്ദ്രിതമായ സിനിമയാകുമ്പോൾ പോലും ഒരു സമൂഹത്തിൻ്റെ, ഒരു മനുഷ്യാവസ്ഥയുടെ മൊത്തം കാര്യമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രത്യേകതരത്തിലുള്ള ഒരു ധിക്കാരമുണ്ടല്ലോ. ആ ധിക്കാരം
ഒരുപക്ഷെ പിന്നീടുള്ള സിനിമകളിൽ അത്രയും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള അങ്കലാപ്പ് നമുക്കുണ്ടാവാം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അത് വ്യക്തിപരമായ കാരണങ്ങളല്ല, അത് സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാലാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. ഇന്ന് നിർമാല്യം പോലൊരു സിനിമ സാധ്യമാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അത് ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടി എന്ന സ്പെസിഫിസിറ്റി നിലനിർത്തിക്കൊണ്ട് അതിന് എല്ലാ കാലത്തും നിൽക്കാൻ പറ്റും. ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് തന്നെ നിർമാല്യത്തിന് 1990s രണ്ടായിരം കഴിഞ്ഞുള്ള വർഷങ്ങളിലോ ആ നിർമാല്യം പോലൊരു സിനിമ ഉണ്ടാവില്ല. പക്ഷെ ആ സിനിമ നമുക്ക് പിന്നോട്ട് പോയി കാണുകയും അന്നത്തെ കാഴ്ചയിൽ നമുക്ക് ലഭ്യമാകാതെ പോയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അർത്ഥതലങ്ങൾ നമുക്കിപ്പോൾ വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നെനിക്ക് തോന്നുന്നു.